നമസ്കാരം, കെ ആർ സി ന്യൂസിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കണും അമർത്തുക. യാതൊരു നിയന്ത്രണവുമില്ലാതെ കുതിച്ചുയരുന്ന കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ വിലക്കയറ്റം തടയുന്നതിന് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ 12-ാമത് ഇരിക്കൂർ യൂണിറ്റ് സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. താവ് ഖദീജാസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന യൂണിറ്റ് സമ്മേളനം ലെൻസ്ഫെഡ് ഇരിക്കൂർ യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ നൌഷാദ് ടിയുടെ അധ്യക്ഷതയിൽ ഇരിക്കൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ കെ ടി നസീർ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ ഇരിക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റായപ്പോഴും അതിന് മുന്നേ ചെയർമാനായപ്പോഴൊക്കെ ഇരിക്കൂറിലെ എഞ്ചിനീയർ വിഭാഗം എനിക്ക് നല്ലൊരു സപ്പോർട്ട് നൽകിയ ആൾക്കാർ. കാരണം ഒരു നാടിൻ്റെ വിഷയം ഒരു വികസനമായി ബന്ധപ്പെടുമ്പോൾ ആദ്യമായി നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് വിഭാഗം നൽകുന്നത് നമ്മുടെ എഞ്ചിനീയർ വിഭാഗമാണ്. നമ്മുടെ ഔഷാദായാലും മഹമ്മൂദ് ആയാലും അതുപോലെ തന്നെ എന്താ പറയുക മറ്റ് ഖലീലായാലും എന്ന് വേണ്ട ആരും മനോജ് അടക്കം തന്നെ ആ സമയത്ത് മനോജ് ഇരിക്കുന്നുണ്ടായത് നമ്മുടെ പല വിഷയങ്ങളിലും നമുക്ക് ലാസ്റ്റ് നടന്ന താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ വിഷയങ്ങളിലൊക്കെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ ഒരു പൊതുവത്തിൽ എന്ന് പറയുമ്പോൾ നമുക്ക് എഞ്ചിനീയറിംഗുമായിട്ട് ഒരു ബന്ധവും ഉണ്ടാവില്ല. അങ്ങനെയാകുമ്പോൾ അവരെയൊക്കെ വിളിച്ചിരുത്തി നാടിൻ്റെ വികസനത്തിന് വേണ്ടി മണിക്കൂറോളം ചെലവാക്കുന്ന ഒരു വിഭാഗമാണ് എഞ്ചിനീയർ വിഭാഗം. ആൾബലം കൊണ്ടല്ല, നമുക്കറിയാം ഇന്നിവിടെ പങ്കെടുത്ത ആൾക്കാർ നമ്മുടെ ഓരോ നാടിൻ്റെ സ്പന്ദനമാണ്. ഒരു പാവപ്പെട്ടവനാകട്ടെ അല്ലെങ്കിൽ ഒരു കൊടിശനാവട്ടെ ഒരു സ്വപ്നഭവനം അല്ലെങ്കിൽ മറ്റ് ബിൽഡിങ്ങൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഉപദേശം നിർദ്ദേശം നൽകുന്നത് നിങ്ങളാണ്. നിങ്ങളുടെ പണ്ട് കാലങ്ങളൊക്കെ ആശാരിയാണെങ്കിൽ പോലും ഇന്നത് മാറിക്കൊണ്ട് നമുക്ക് ആവശ്യമായ ഏത് നിർദ്ദേശങ്ങളും നൽകാൻ പ്രാപ്തരായ വിഭാഗമാണ് നിങ്ങൾ. അതുകൊണ്ട് എണ്ണം നോക്കിയിട്ടല്ല, നിങ്ങൾ പ്രവർത്തനം നോക്കിയിട്ടാണ് ജനങ്ങളെ പിന്നെ പരിഗണിക്കുന്നത്. കാരണം നമുക്കറിയാലോ ഒരു ആൾക്കാർ ഒരു ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഒരു പാർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഫയല് പഞ്ചായത്ത് സമർപ്പിക്കുമ്പോൾ നമുക്ക് അറിയുന്ന പോലെ തന്നെ ചട്ടങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ ഓരോ അപ്ഡേഷൻ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ അനുസരിച്ച് ആകുമ്പോൾ പല ആൾക്കാരും പദ്ധതിയായി പിന്നെ ലൈസൻസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു പിന്നെ പെർമിറ്റായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഫയൽ സമർപ്പിക്കുമ്പോൾ ന്യൂനതകൾ ഉണ്ടാകാറുണ്ട്. കാരണം എല്ലാവർക്കും തികഞ്ഞ ആൾക്കാരായിരിക്കില്ല. പക്ഷേ ഒരു ന്യൂനത പഞ്ചായത്തിന് ഫയലെത്തിയാൽ അവിടെ ഏതെങ്കിലും ഓവർസിയർ അത് നോക്കി ഒരു പ്രാവശ്യം ഫയൽ തിരിച്ചയക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ വരുന്ന ആൾക്കാർ നമ്മളോട് വിളിച്ച് പറയുമായിരിക്കും പിന്നെ ഒരു ഫയൽ കൊടുത്തിട്ടുണ്ട് ഒന്ന് നോക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ ഉദ്യോഗസ്ഥർ നമുക്കറിയാലോ ആരും തന്നെ ഡയറക്റ്റ് ചെയ്യും ഓഫീസർ ആയ ആൾക്കാരല്ല, മറിച്ച് ആ സ്ഥാനത്ത് വളർന്നുണ്ടാകുന്ന ഒരു എന്താ പറയുക ഒരു ഗവ എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യേണ്ട ആൾക്കാർ തന്നെ ഒരു പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യമല്ല മൂന്ന് പ്രാവശ്യം ഫയൽ നടക്കുന്ന അവസ്ഥ സംജാതമാണ്. ഞാൻ തന്നെ പലവട്ടം എ ആയിട്ടും ഓഫീസറെ കലയിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം നമ്മുടെ എഞ്ചിനീയർസ് വിഭാഗം ഒരു പ്രാവശ്യം ഫയൽ സമർപ്പിച്ചാൽ അത് ന്യൂനത ഉണ്ടെങ്കിൽ തന്നെ അത് ഒരു പ്രാവശ്യം കൊണ്ട് പറയുകയെന്നല്ലാതെ അവരെ പലവട്ടം നടത്തുന്നതിനെതിരായിട്ട് ഈ കഴിഞ്ഞ മൂന്നാല് മാസം ഇരിക്കൂർ പഞ്ചായത്തിൻ്റെ ഓഫീസറുമായി നല്ല കലഹമുണ്ടാകും. കാരണം നമുക്ക് അറിയാലോ നമ്മളൊരു വിഷയമായി ബന്ധപ്പെടുമ്പോൾ പഞ്ചായത്തിനായിട്ട് ബന്ധപ്പെടുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് ശാശ്വത പരിഹാരം കണ്ടുകൊണ്ട് ഒരു ഫയൽ സമർപ്പിച്ചാൽ ഒറ്റ പ്രാവശ്യം തന്നെ അതിന് ന്യൂനതകൾ പറയണമെന്ന് പറയുമ്പോൾ പക്ഷേ ഒരിക്കലും പറയാത്ത അവസ്ഥ ശരിക്കും പറഞ്ഞാൽ അത് നമുക്കെന്താണെന്ന് വെച്ചാൽ ഒരു എന്താ പറയുക ഒരു പൊതുമന്ത്രി സംബന്ധിച്ചിടത്തോളം ഒരു ഫയൽ അവിടെ എത്തിയാൽ നമ്മൾ വിളിച്ച ഒരു ഫയൽ അവിടെ കൊടുത്ത് ഇൻഡസ്ട്രിയൽ നോക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ പലവട്ടം പറയുമെങ്കിലും പോലും അത് ചെവിക്കൊള്ളാത്ത ഉദ്യോഗസ്ഥന്മാർ പല പഞ്ചായത്തുകളും നമുക്കറിയാം. അതിനെതിരെ ശക്തമായി എനിക്ക് നിങ്ങൾക്കൊക്കെ അറിയാം നിങ്ങളെ പല വിഷയങ്ങൾ ഇടപെടുമ്പോൾ എനിക്കുണ്ടായ അവസരങ്ങൾ പ്രശ്നങ്ങൾ എന്നിരുന്നാലും നമ്മുടെ നാടിൻ്റെ സ്പന്ദനം അറിഞ്ഞുകൊണ്ട് നമുക്ക് മുന്നേറേണ്ട ആവശ്യങ്ങൾ പ്രത്യേകിച്ച് കൊറോണ അതുപോലെ തന്നെ കോവിഡൊക്കെ ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ എന്താ പറയുക പ്രത്യേകിച്ചിട്ട് ഒരുപാട് വിഷയങ്ങളുണ്ട്. നമ്മുടെ എല്ലാ മേഖലയും വളരെ വിഷമകരമായി തന്നെ മുന്നോട്ട് പോകുന്നത് നമുക്ക് ഒന്നിച്ചുകൊണ്ട് നമ്മുടെ നാടിൻ്റെയും നമ്മുടെ പ്രദേശത്തെയും പൂർണ്ണമായ പിന്നെ
എന്താ പറയുക ഉന്നമനത്തിന് വേണ്ടി പൂർണ്ണമായ സഹകരണം അത്യാവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പരിപാടി ആവശ്യമുള്ളത് ചെയ്യുന്നു. ലെൻസ്ഫെഡ് ഇരിക്കൂർ യൂണിറ്റ് സെക്കൻഡറി ശ്രീ ഖലീൽ എം യൂണിറ്റ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ശ്രീ മുഹമ്മദ് റാഷിദ് 2021-22 വർഷത്തെ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് ശ്രീമതി അനിത പി പി അനുശോചനവും അർപ്പിച്ചു. ലെൻസ്ഫെഡ് തളിപ്പറമ്പ് താലൂക്ക് പ്രസിഡന്റ് ശശീന്ദ്രൻ സി മുഖ്യപ്രഭാഷണം നടത്തി. ലെൻസ്ഫെഡ് കണ്ണൂർ ജില്ലാ ട്രഷറർ ശ്രീ ബിനു ജോർജ്, ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ എം പി സുബ്രഹ്മണ്യൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശ്രീ മാത്യു എ എസ്, താലൂക്ക് സെക്രട്ടറി ശ്രീ പോള ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. തളിപ്പറമ്പ് താലൂക്ക് ട്രഷറർ ശ്രീ എ പി മനോജൻ, ശ്രീകണ്ഠാപുരം യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ സ്റ്റീഫൻ എം ജെ, ഇരിക്കൂർ യൂണിറ്റ് ഇൻചാർജ് ശ്രീ രാജീവൻ കെ എന്നിവർ സമ്മേളനത്തിന് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ലെൻസ്ഫെഡ് ഇരിക്കൂർ യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി ശ്രീ മഹമ്മൂദ് സി എച്ച് നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്തു. ലെൻസ്ഫെഡ് ഇരിക്കൂർ യൂണിറ്റിലെ പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് ശ്രീ നൈജു ഇ വി, വൈസ് പ്രസിഡന്റ് ശ്രീ വിജിൽ കെ, സെക്രട്ടറി ശ്രീ മുഹമ്മദ് റാഷിദ് വി, ജോയിന്റ് സെക്രട്ടറി ശ്രീ റംഷാദ് കെ ആർ എം, ട്രഷറർ ശ്രീ കെ മൻസൂർ എന്നിവരെ തിരഞ്ഞെടുത്തു. നമസ്കാരം, കെ ആർ സി ന്യൂസിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.